ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് എന്താണ്? അതിന് നോർമൽ വാല്യൂ എത്രയാണ്? കിഡ്നിയുടെ ആരോഗ്യവുമായി ഈ ക്രിയാറ്റിനിൻ്റെ ബന്ധം എന്താണ്? ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് കിഡ്നി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ശുദ്ധീകരിച്ച് പുറന്തള്ളുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ നോർമൽ അളവ് ഒരു അഡൾട്ടിന് 0.7 മുതൽ 1.2 വരെയാണ്, 1.2 മില്ലിഗ്രാംസ് പെർ ഡെസി ലിറ്റർ. അത് 1.4 അധികമായിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യം നമ്മുടെ കിഡ്നി ഓൾമോസ്റ്റ് പണി മുടക്കി തുടങ്ങി എന്ന് തന്നെയാണ്. ക്രിയാറ്റിനിൻ്റെ അളവ് നോർമലാണ് എന്ന് കരുതി നമ്മുടെ കിഡ്നീസ് 100% സുരക്ഷിതമായിരിക്കുന്നു എന്നും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 1.4 ഒരല്പമെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ, അത് 1.5 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നിയുടെ ഫങ്ഷനിങ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ്. പ്രത്യേകിച്ചും ഊർജമുണ്ടാകുന്ന വേളയിൽ നമ്മുടെയൊക്കെ മസിൽസിലുണ്ടാകുന്ന ഒരു സാധനം. അത് മൂത്രത്തിലൂടെ വേസ്റ്റായി പോകേണ്ടതുമാണ്. എന്നാൽ പല അവസരങ്ങളിലും കിഡ്നിക്ക് ഡാമേജ് വരുമ്പോൾ മാത്രമല്ല, സിവിയറായിട്ടൊന്ന് എക്സസൈസ് ചെയ്തെന്നാൽ, വളരെ ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടുള്ള ഫുഡ് കഴിച്ചെന്നാൽ, പലപ്പോഴും ബോഡി ബിൽഡേഴ്സൊക്കെ ദിവസവും 10, 20, 30 മുട്ടയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഹൈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, ഒരുപാട് സിവിയറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഈ ക്രിയാറ്റിനിൻ കൂടുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡ് കൂടുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ്. ഇത് 1.4 കൂടുതലായി കഴിയുമ്പോഴത്തേക്കും കിഡ്നി ഫെയിലിയറിൻ്റെ തുടക്കമായി എന്ന് ഞാൻ പറഞ്ഞു. കിഡ്നീസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു 70% പണി മുടക്കി കഴിയുമ്പോഴേ ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടത്തുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ പലപ്പോഴും ഒരു ലക്ഷണവും രോഗിക്ക് തോന്നിയെന്ന് വരത്തില്ല. ചില ആൾക്കാരിൽ ഇത് ഛർദിയായിട്ടും, ഇനി ഛർദിച്ചില്ലെങ്കിൽ ഓക്കാനമായിട്ടെങ്കിലും വരാറുണ്ട്. പലപ്പോഴും ശരീരവേദന ഉണ്ടാകാം, ശ്വാസമുട്ടും നെഞ്ചുവേദനയും ചുമയും ഒക്കെ ഉണ്ടാവും. ഈ ചുമയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, കിഡ്നി യൂറിനായിട്ട് അധികം പുറന്തള്ളുന്നില്ല, യൂറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ശരീരമാസകലം നീർക്കെട്ടുണ്ടാകാം. ആ നീർക്കെട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ശ്വാസകോശത്തിലാണ് ഉണ്ടാവുക. പൾമണറി എഡിമ എന്ന് നമ്മളങ്ങനെ വിളിക്കും. അപ്പോൾ ഈ പൾമണറി എഡിമ കൊണ്ടാണ് ആൾക്ക് ചുമയും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് തന്നെ നെഞ്ചുവേദനയായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അതേപോലെ യൂറിയയുടെ അളവ് ഈ ക്രിയാറ്റിൻ്റെ ഒപ്പം തന്നെ യൂറിയയും കൂടാൻ തുടങ്ങും. യൂറിയ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ആൾക്ക് ബോധക്കേട് പോലും സംഭവിക്കാം. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായേക്കാം. നമ്മളതിനെ യൂറിമിക് സിൻഡ്രോം എന്ന് പറയുന്ന ഇതിൻ്റെ ഈ കളക്ഷൻ ഓഫ് സിംറ്റംസിനെ വിളിക്കാറുണ്ട്. അത് BP കൂട്ടാം. BP അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ അത് ഒത്തിരി കൂടുതലായിട്ട് കാണാറുണ്ട്. അത് സിസ്റ്റോളിക് BP തന്നെ 200 mmHg കൂടിപ്പോകുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഒത്തിരി നീര് ശരീരമാസകലം, പ്രത്യേകിച്ചും കാലുകളിലായിരിക്കും. അത് ഡിപ്പെൻഡൻറ്റ് പോർഷൻ ആയതുകൊണ്ട് കാലുകളിൽ ഭയങ്കര മന്തി പിടിച്ചതുപോലെ, തൊട്ടെന്നാൽ കുഴിഞ്ഞു പോകുന്നതുപോലെ ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ഓർഗൻസിൽ പിറ്റിംഗ് പീഡൽ എഡിമ എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. അതുപോലെ മൂത്രത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുക, മൂത്രം ഒട്ടുമേ പോകാതിരിക്കുക, ബോധക്കേട്, മരണം വരെ ഇതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. എന്നാൽ എപ്പോഴും ഇത് ക്രിയാറ്റിനിൻ കൂടിപ്പോയതുകൊണ്ട് ഇപ്പം മരിച്ചു പോകും എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇത് എപ്പോഴും അങ്ങനെ മാരകമാകുന്നൊന്ന് അല്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ക്രോണിക് കിഡ്നി ഡിസീസിലോട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മുടെ ഈ ക്രിയാറ്റിൻ്റെ എലവേഷനെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കണ്ട് അതിന് വേണ്ട ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് എടുക്കുന്നവർ ഒരുപാട് അങ്ങോട്ട് പ്രോട്ടീൻ ഒരു ദിവസം തന്നെ 50 കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തിനും നിങ്ങളുടെ ഒരു ഡോക്ടർ, പേഴ്സണൽ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ഒരു എക്സ്പെർട്ട് പ്രൊഫഷണലിൻ്റെ അടുത്തോ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക. പലപ്പോഴും ഈ വേ പ്രോട്ടീൻ പോലുള്ള സാധനങ്ങൾ, ഈ വേ പ്രോട്ടീനൊക്കെ നമ്മുടെ മുട്ടയോ പാലോ ഒക്കെ സംസ്കരിച്ചെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് പ്രോട്ടീൻ പൗഡർ രൂപത്തിൽ ഭയങ്കര വില കൂട്ടി ഇവർ വിപണിയിലിറക്കും. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ജിമ്മിൽ പോയി നല്ലപോലെ എക്സസൈസും ചെയ്തിട്ട് ഈ വേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറം അടിച്ച് കയറ്റുന്നതായിട്ട് കാണാറുണ്ട്.
ഒരാത്തതിന് അതിന് കൂടാതെ അനബോളിക് സ്റ്റിറോയിഡായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് തന്നെ കൂട്ടുകാരായിട്ടുള്ള ജിമ്മിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കാമെന്ന്. നമ്മൾ സ്ട്രിക്റ്റായിട്ടൊരു നോ പറയുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഇഞ്ചക്ഷനും ജിമ്മിൻ്റെ വർക്കൗട്ടിൻ്റെ കൂടെ വേറെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ് ജിമ്മിൽ പോകേണ്ടത്. ഈ സൗന്ദര്യം മാത്രം നോക്കി സിനിമാ താരങ്ങളുടെ മസിലുകളുടെ പിറകെ പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുപോലെ നമുക്കിതിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൂട്ടേണ്ടത്. മെയിനായിട്ട് ഫൈബർ കണ്ടൻ്റുള്ള ഭക്ഷണ സാധനങ്ങൾ. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം ഈ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ നല്ല കടിച്ചു തിന്നുന്ന രീതിയിൽ ആ ഫൈബർ കണ്ടൻറ്റിന് ഒരു കോട്ടവും വരാത്ത രീതിയിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോൾട്ടിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക. സോഡിയം ക്ലോറൈഡ് മാറ്റി ഇന്ദുപ്പ് ഉപയോഗിച്ചെന്നാൽ പോലും കുഴപ്പമില്ല. സോഡിയം ക്ലോറൈഡിന് ഇന്ദുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അപ്പം ഉപ്പിൻ്റെ അംശം പരമാവധി കുറച്ച് നിർത്തുക. അതുപോലെ തന്നെയാണ് പഞ്ചസാരയുടെ ഉപയോഗവും. നമ്മൾ പലപ്പോഴും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പല സോഫ്റ്റ് ഡ്രിങ്ക്സിലും അല്ലെങ്കിൽ കോള പോലുള്ള സാധനങ്ങളിലുമൊക്കെ ലോ ഫ്രക്ടോസ് കോൺ സിറപ്പ്, നല്ല ഷുഗർ കണ്ടൻ്റുള്ള മധുരം കൊടുക്കുന്ന എന്നാൽ വളരെ വില കുറഞ്ഞ എന്തെങ്കിലും പദാർത്ഥങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ പാല്, പാലെന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമേ എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പ്രായമാകുമ്പോൾ പലപ്പോഴും പാല് പുളിച്ചു തകട്ടാനായിട്ടും ഇത് പാൽ ഒത്തിരി കുടിക്കുന്നത് ഒരു തരത്തിലും അഡൾട്സിന് ഒരു നല്ല ഭക്ഷണമല്ല. പകരം തൈര് ഉപയോഗിക്കാം. തൈരില് ലാക്ടിക് ആസിഡ് ബാസിലസ് അടങ്ങിയിട്ടുണ്ട്. നല്ല പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് തൈരും മോരും വെള്ളമൊക്കെ. അതുപോലെ തന്നെ പൊട്ടാസ്യം കണ്ടൻറ്റ് ഒത്തിരി കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് അത് ഒരുപാട് അകത്താക്കുന്നത്. കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് അത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അവരോട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണക്രമത്തിൽ പ്രത്യേകമായിട്ട് പറയാറുണ്ട് പൊട്ടാസ്യം കൂടുതലുള്ള, ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരു കരിക്കും വെള്ളം, ഇപ്പം ക്ഷീണമാണെന്ന് പറഞ്ഞ് കരിക്കും വെള്ളം കൊടുക്കുന്നവരുണ്ട്. കരിക്കും വെള്ളത്തിൽ ഒത്തിരി പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പൊട്ടാസ്യം ചെല്ലുന്നത് അത് ഹൃദയത്തിൽ പോലും താളക്രമത്തിലുള്ള വേരിയേഷനും അരിത്മിയസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ ഇഞ്ചി പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. നല്ല ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും മറ്റു തരത്തിലുള്ള പഴങ്ങളും, പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടില്ലാത്ത, പ്രത്യേകിച്ചും നേന്ത്രപ്പഴത്തിലൊക്കെ ഒത്തിരി പൊട്ടാസ്യം ഉള്ളതാണ്, അതിൻ്റെ അളവ് നമ്മൾ ക്രമീകരിക്കുക. ഒരിക്കലും ഒട്ടും കഴിക്കരുത് എന്ന് നമ്മൾ പറയുന്നില്ല. എഗ്ഗ് വൈറ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എഗ്ഗ് യോക്കും അതിൻ്റെ കൂടെ കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും ഇത് ക്രിയാറ്റിനിൻ കൂട്ടാനായിട്ടും ഇടവരുത്തു. ഇങ്ങനെയുള്ള കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊന്നും പറയത്തില്ല. അത് മാക്സിമം 2 ലിറ്റർ, മിക്കവാറും ആൾക്കാർക്ക് 1.5 ലിറ്റർ വെള്ളത്തിൽ നിർത്തണം എന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ കിഡ്നിക്ക് അത്രയും മൂത്രമായിട്ട് പുറന്തള്ളാനുള്ള ശേഷിയില്ല. എത്ര വെള്ളം കുടിക്കുന്നു ആ വെള്ളമെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് പ്രത്യേകം കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എത്ര യൂറിൻ പോകുന്നു എന്നുള്ളത് നോക്കി ഓരോ ആളുടെയും ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കിയാണ് ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. സ്മോക്കിംഗ് ആൽക്കഹോൾ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മിക്കവാറും ആളുകൾ ഈ ഡയാലിസിസിനൊക്കെ വരുന്നവർ, അതിൽ ഒരു 50% ആൾക്കാർ നല്ലപോലെ ആൽക്കഹോൾ അകത്താക്കിയിട്ടായിരിക്കും ഈ കിഡ്നി ഫെയിലിയറിലെത്തിയിട്ടുണ്ടാവുക. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും വേദന സംഹാരികളുടെ ഉപയോഗവും പരമാവധി കുറയ്ക്കുക. എപ്പോഴും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ആൻറ്റിബയോട്ടിക്കും വേദന സംഹാരികളും കഴിക്കുക. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുകയോ കുറേ നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ആശാസ്യകരമല്ല. NSAID വിഭാഗത്തിൽ പെടുന്ന മരുന്നുകളാണ് പാരസെറ്റമോളും ഡൈക്ലോഫെനാക്ക്, അസക്ലോഫെനാക്ക്, ബ്രൂഫെൻ പോലുള്ള മരുന്നുകളെല്ലാം നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അത് ഒരു പരിധിയിൽ കൂടുതലകത്ത് എന്നാൽ കിഡ്നി അടിച്ച് പോവുക തന്നെ ചെയ്യും. എല്ലാ മരുന്നുകൾക്കും അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എപ്പോഴും ജുഡീഷ്യസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കാതിരിക്കുക. സിട്രസ് ഫ്രൂട്ട്സും ക്രാൻബെറി എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും കഴിക്കുക. എന്താണ് ഈ ക്രാൻബെറി, അതെന്നാ സാധനം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് മലയാള പദം ലൗലോലിക്ക അല്ലെങ്കിൽ വൃക്കപ്പഴം എന്നുപോലും അതിനൊരു മലയാളം പദം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് വൃക്കകളെ സംരക്ഷിക്കാനുള്ള ക്രാൻബെറിയുടെ പ്രത്യേകമായിട്ടുള്ള കഴിവിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഷുഗറിൻ്റെ മെഡിസിൻസ് കഴിക്കുന്നവർ കൃത്യമായിട്ട് ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക.
പലരും ചോദിക്കാറുണ്ട് ഷുഗറിന് ഈ മരുന്ന് കഴിച്ചെന്നാൽ കിഡ്നി അടിച്ചു പോയില്ല ഡോക്ടറെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഡയബറ്റീസിനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. മെറ്റ്ഫോമിൻ ഗ്ലിബിപ്രൈഡ് പോലുള്ള മരുന്നുകൾ കിഡ്നി ഫെയിലായിട്ടുള്ള ആൾക്കാർക്ക് അധികം കൊടുക്കാറില്ല. പകരം കിഡ്നിയെ സംരക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിലുള്ള മരുന്നുകളായിരിക്കും അത്തരത്തിലുള്ള രോഗികൾക്ക് ഡോക്ടർ പറയുക. അതുപോലെ തന്നെയാണ് ബി പി. അത് അവനൊരു സുന്ദര വില്ലനാന്ന് പറയാം. അവനൊരു കുഴപ്പം ഉണ്ടാക്കാതെ ഇങ്ങനെ സൈഡിൽ നിൽക്കും. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അവനായിരിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുക. ഈ കാൽഷ്യം മെറ്റബോളിസം നമ്മുടെ കിഡ്നി ഫെയിലറായിട്ടുള്ള പേഷ്യൻസിന് എല്ലാം അല്പം ഡിസ്ഫങ്ഷനിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി ത്രീ തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് കിഡ്നി പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. എന്നാൽ വൈറ്റമിൻ ഡിയുടെ ടോക്സിസിറ്റി, അതിൻ്റെ ലെവൽ പോലും ചെക്ക് ചെയ്യാതെ ഒരുപാട് നാളുകൾക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടും ടാബ്ലറ്റായിട്ടും ചിലപ്പോൾ രോഗി അറിയാതെയായിരിക്കും അത് ചെയ്യുന്നത്. സാധാരണ വൈറ്റമിൻ ഡി ത്രീയുടെ ഡോസേജ് ഇങ്ങനെയാണ്: 60,000 യൂണിറ്റ്സ് ആഴ്ചയിൽ ഒന്ന് വീതം 8 ആഴ്ചത്തേക്ക് കൊടുത്തിട്ട് പിന്നീട് അടുത്ത 1 വർഷത്തേക്ക് മാസത്തിൽ ഒന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡോസേജിൽ വൈറ്റമിൻ ഡി ത്രീ കൊടുക്കുന്ന ടോക്സിസിറ്റിയിലേക്കും അത് കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ മൂത്രമായിട്ട് കിഡ്നീസ് ശുദ്ധീകരിച്ച് കളയുന്ന അളവിൻ്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും ഈ മരുന്നുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണെങ്കിലും വൈറ്റമിൻ സി പോലുള്ള മറ്റ് മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ആണെങ്കിലും നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഡോസേജിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മാത്രം കഴിക്കുക. കുർക്കുമിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള സാധനമാണ്, ഇതൊക്കെ എല്ലാം നമ്മുടെ കിഡ്നീസിനെ പരിപോഷിപ്പിക്കാനായിട്ടും ശുദ്ധീകരിക്കാനുമായിട്ടുള്ള അത്ഭുതകരമായ കഴിവുകളുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മരുന്നുകളും മോഡേൺ മെഡിസിനിലുണ്ട്. കിഡ്നിക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് വീണ്ടെടുക്കാൻ അത് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിച്ച് കിഡ്നീസിനെ സംരക്ഷിച്ചു നിർത്താനും ഈ കിഡ്നി ഫെയിലർ പോലുള്ള പ്രശ്നങ്ങളിലേക്കും ക്രിയാറ്റിനിൻ കൂടുന്ന അവസ്ഥയിലേക്കും നയിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ക്രിയാറ്റിനിൻ ഒത്തിരി കൂടിപ്പോയെന്നാൽ 5-6 ഒക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന അവസാന ഓപ്ഷനിലോട്ട് നിങ്ങളുടെ ഡോക്ടറിന് ചിന്തിക്കേണ്ടി വരും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം വന്ന് ഡയാലിസിസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല അനുഭവമായിരിക്കത്തില്ല. ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അർജൻറ്റ് ഓൺലൈൻ കൺസൾട്ടേഷന് മാത്രം കോൾ ചെയ്യുക. താങ്ക് യു.